മങ്കമ്മേ. എന്തോ നിനക്ക് ഈ കാരാഗ്രഹത്തിൽ കിടന്ന് മടുത്തു? നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടോ? എനിക്ക് രക്ഷപ്പെടണം. സഹോദരന്മാരെ, നിങ്ങൾ ഈ അവലയായ സ്ത്രീയെ എന്തിനു പിടിച്ചു വെച്ചിരിക്കുന്നു? ഇവളെ വെറുതെ വിട്ടുകൂടെ? അതെ, ഞങ്ങള് തീരുമാനിച്ചോളാം. കത്തനാരതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടുന്നില്ല, പക്ഷേ ഇവൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവള് പൊയ്ക്കോട്ടോളാവേ. മങ്കമ്മേ, നീ നാട്ടിലേക്ക് പൊയ്ക്കോടി പെണ്ണേ. ആ പക്ഷെ ഇവര് നിന്നെ വിടില്ല എന്നും പറയുന്നു. ഏതായാലും കുറെ നാള് നീ ഇവരുടെ ദേഹം ഏറ്റതല്ലേ, ഇനിയിപ്പൊ നീ പൊയ്ക്കൂ. പക്ഷേ നീ ഒറ്റയ്ക്ക് പോകണ്ട, എന്നെയും രക്ഷിച്ച് ഇവൻ കട്ടെടുത്തുകൊണ്ടുവന്ന സ്വർണവും എടുത്ത് ഇവനെയും കൂട്ടി വേണം പോകാൻ. എന്താ പറ്റോടി വച്ചേ? പറ്റില്ല. ആര് പറഞ്ഞു പറ്റില്ല എന്ന്? നീ ഒന്ന് ശ്രമിച്ചു നോക്കടി പെണ്ണേ.
ഞാൻ പറഞ്ഞാലൊന്നും ഇവള് കേക്കത്തിലിടാവൂ. നീ കട്ടെടുത്ത സ്വർണം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു നോക്കി, ചെലപ്പോ മങ്കമ്മ കേട്ടെന്നിരിക്കും. മങ്കമ്മ ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ എല്ലാത്തിനും ആപ്പിരക്കുന്നു. ഞാൻ കട്ടെടുത്ത പണം ഞാൻ തന്നെ ആ അമ്മയ്ക്കും മോക്കും തിരികെ കൊടുത്തോളാവേ. എടാ ലൂക്കാച്ച, നമ്മള് മോഹിക്കുന്ന ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടുന്നത് നമുക്ക് അവകാശപ്പെട്ടതല്ലെങ്കിൽ പിന്നെ നമ്മളത് ആഗ്രഹിക്കുന്നത് എന്തിന്? അർഹിക്കാത്തത് ആഗ്രഹിക്കാൻ പാടില്ല. നിന്നിലുള്ള പൈശാചിക സ്വഭാവം എങ്ങോ പോയി കഴിഞ്ഞിരിക്കുന്നു. എനിക്കറിയാം നീ ഇന്നു മുതൽ നല്ലവനായി എന്ന്. മോഷണവും പിടിച്ചുപറിയും ഒരിക്കലും നന്നല്ല, അതാർക്കും ഉതകത്തുമില്ല. സൽസ്വഭാവിയായ ഒരു പെണ്ണിനെ തന്നെ മണവാട്ടിയായി നിനക്ക് ലഭിക്കും. Thank you.
അച്ഛോ കുഴപ്പമായച്ചോ. എന്നതാ കുഴപ്പമായേ? മറിയാമ്മ ചേട്ടത്തി ആ മകളെയും വീട്ടിൽ കാണുന്നില്ല. ഇത് വല്ലാത്തൊരു മിനക്കേടായി പോയല്ലോ. ഒന്നഴിയുമ്പോ മറ്റൊന്നും മുറുകും. ഇനിയിപ്പോ എന്നാ ചെയ്യാനാ എന്റെ കർത്താവേ? ഇവരിത് എവിടെ പോയതാവും? അച്ഛോ, ഞാൻ പറയുന്നത് വിവരദോഷമാണെന്ന് കരുതരുത്. ഛേ, ഇപ്പൊ അങ്ങനായോ? നിങ്ങളുടെ മനസ്സിൽ വന്നത് എന്നതാണെങ്കിലും തുറന്നു പറയടോ. മനുഷ്യൻ ഇവിടെ വേവലാതിപ്പെട്ടിരിക്കുമ്പോഴാ. പൊന്ന് കളവ് പോയി ആ നേരം തൊട്ട് മറിയാമ്മ ചേട്ടത്തി പറയുക ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. അച്ഛോ, ആ അമ്മയും മോളും ചത്തുകളയാന്ന് കരുതി പുതത്താമ്പാറയിലേക്ക് പോയതാണാവോ. ആ പെണ്ണിന്റെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് പോണത് കണ്ടെന്ന് തെയ്യമ്മ പറഞ്ഞ് ആ ഭാഗത്തേക്കാവും പോയത്. എന്റെ ദൈവമേ, ആ ചേടുത്തിയാർ ഒറ്റ ബുദ്ധിക്ക് ഇനി ഇങ്ങനെ വല്ല കടുകയും ചെയ്യാൻ പോയോ? ഓ, എനിക്ക് മേല. എന്റെ ദൈവമേ, എന്നും അങ്ങയുടെ മുന്നിൽ തിരിതെളിച്ച് പ്രാർത്ഥിച്ചിരുന്ന എനിക്കും എന്റെ മകൾക്കും ഒടുവിൽ ഇവിടെ അഭയം പ്രാപിക്കേണ്ടതായി വന്നല്ലോ. അമ്മേ, സാരമല്ല മോളെ, മരിച്ചല്ലെങ്കിലും ഈ നെറുകെട്ട ലോകത്തൊന്ന് നമുക്ക് രക്ഷപ്പെടാമല്ലോ. മോന്റെ കയ്യിൽ ഇത് തന്നുവിട്ടത് കത്തനാരച്ചനാ തന്നുവിട്ടത്. ഞാൻ പോണേ. നിന്നേ, ആരുടെ മോനാ നീ? ഞാനേ, ഞാൻ എന്റെ അമ്മയുടെ മോനാ. ഇതിനു മുൻപ് ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. ചേട്ടത്തിയെ ഞാൻ ദിവസവും കാണുന്നതാ. കണ്ണുണ്ടായ മാത്രം പോരെ ചേട്ടത്തി, കാണണം. ഞാൻ പോണു.
അച്ഛൻ കിട്ടി അച്ഛോ കിട്ടി. അച്ഛൻ കൊടുത്തയച്ച പെട്ടി കിട്ടി. ആ കുഞ്ഞ് തക്ക സമയത്ത് എന്നെ പുറകെ നിന്ന് വിളിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ മോളും. ചേട്ടത്തി എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛൻ തന്നയിച്ച കാണാതായി പെട്ടി ദേ അതേപടി കൊണ്ടുവന്നു ആ കുട്ടി. ഏത് കുട്ടി? എവിടത്തെ കുട്ടി? അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അവൻ അവന്റെ അമ്മയുടെ മോനാണെന്ന്. ചേട്ടത്തി പെട്ടി തുറന്ന് നോക്കി എല്ലാ അതിലും ഉണ്ടോന്ന്? ഉണ്ടോ ഇതാ കണ്ടാട്ടെ. എവിടെ അച്ഛോ? ഇതെന്നാ മറിമായ? എനിക്കൊന്നും അറിയാൻ മേലായേ. ആ കുഞ്ഞു കൊണ്ടു തന്നപ്പോ ഇതിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പതേ ഒന്നുമില്ല. അയ്യോ ചേട്ടത്തി ആവലാതിപ്പെടണ്ട, എല്ലാം ഭദ്രമായി ഇതിലുണ്ട്. എന്നോട് പൊറുക്കണം. അന്യന്റെ മുതൽ കട്ട് കവർന്ന് ജീവിച്ച എനിക്ക് തക്ക ശിക്ഷ കിട്ടി. ദൈവം എന്റെ കണ്ണു തുറപ്പിച്ചു. ദാ നിങ്ങളുടെ മുതൽ. സന്തോഷമായോ അമ്മയ്ക്കും മകൾക്കും? ഉവ്വച്ചോ. എന്നാലും ആ കുട്ടി എങ്ങോട്ടാ പോയത്? അവനെ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. ദേ ഇതുവഴി അവൻ ഓടിയത്. ആഹാ, നമുക്കൊന്ന് പോയി നോക്കാം. റിയാമ്മച്ചേട്ടിയെ, പുറകിൽ നിന്ന് തക്ക സമയത്ത് വിളിച്ചത് അവൻ തന്നെയാ. അമ്മയുടെ മോൻ ഉണ്ണിയേശു.